എച്ച് ആർ ഫിലിംസ് അവതരിപ്പിക്കുന്ന കാമധേനു കർഷക തൊഴിലാളികളുടെ അവകാശ സമരത്തിന്റെ കഥയാണ്. സംവിധാനം ശശികുമാർ. അപ്പനപ്പൂപ്പന്മാരുടെ കാലം തൊട്ട് തമ്പുരാന്റെ നിലത്ത് പണിയെടുക്കുന്നവരാ. അവന്മാർക്ക് ഇപ്പൊ നിലം വീതിച്ച് കിട്ടണമെന്ന് താന്നി കട്ടപ്പന്മാര് കാലത്തെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു അത് ചോദിക്കാൻ ഞാനതല്ല ഇങ്ങോട്ട് ഓടിപ്പോണത്. ഏ കുഞ്ഞെ, ജീവൻ ഉണ്ടെങ്കിൽ ആരാ തന്റെ ഭൂമി പോലും ഇവന്മാർക്ക് കൊടുക്കരുത്. അത് തന്നെയാണ് നാരായണൻ നായരെ എന്റെ ആഗ്രഹം. പക്ഷേ നമ്മൾ ആര് പറയുന്നതും അമ്മാവിന് മനസ്സിലാവില്ല. തമ്പുരാനും മകനും സുഖമില്ലാത്ത കൊണ്ട് ശേഖരൻ കുഞ്ഞും അനിയനും അല്ലേ കൃഷി നോക്കുന്നത്. ആര്യമൊക്കെ ശരി, പക്ഷെ അമ്മാവന് പറഞ്ഞ മനസ്സിലാകില്ല. ഏ അമ്മര് വരുന്നുണ്ട് കുഞ്ഞെ, ഒരു കാര്യം ചെയ്താലോ. വല്യമ്പരൻ അസുഖം കൂടുതലാണ്, ഞാൻ വന്നിട്ടും കൂടെ കാണാൻ ഒത്തില്ലാന്ന് പറഞ്ഞ് അവരെ തിരിച്ചയക്കാം. കോയിക്കൽ ശങ്കരവർമ്മ സ്വമേധയാ നീക്കിവെച്ച മിച്ചഭൂമിയുടെ വിതരണം മകൻ ശ്രീകുമാരൻ നിർവഹിക്കുന്നതോടെ കഥ ആരംഭിക്കുന്നു. പട്ടയമേളയുടെ നടത്തിപ്പുകാർ മാധവനും ചന്ദ്രനും നാരായണൻ നായരുമാണ്. നമ്മുടെ ക്ഷണമനുസരിച്ച് തമ്പുരാന്റെ പ്രതിനിധിയായി ഇവിടെ വന്ന് പട്ടയദാന കർമ്മം നിർവഹിച്ച ശ്രീകുമാരൻ തിരുമേനിക്കും നമ്മുടെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളും. ആ പുഞ്ചനിരത്തി തങ്ങി നിൽക്കുന്ന വെള്ളം വരമ്പ് കവിഞ്ഞ് ഇങ്ങോട്ട് വന്ന വെള്ളം പൊങ്ങിയില്ല, ധൈര്യമായി പ്രസംഗിച്ചാൽ. മാന്യ മഹാജനങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും പട്ടയം കിട്ടിയല്ല. ആർക്കെങ്കിലും കിട്ടാതെ ഉണ്ടെങ്കിൽ രഹസ്യമായിട്ട് എന്റെ അടുത്ത് വന്ന് പറഞ്ഞാ മതി, ഞാൻ അച്ഛനോട് പറഞ്ഞു വാങ്ങിക്കേറെ. നിങ്ങളെല്ലാം വരമ്പത്തൂടെ നടക്കുമ്പോൾ സൂക്ഷിച്ച് നടക്കണം, അല്ലെങ്കിൽ കാല് തെറ്റി താഴെ വീഴും, വെള്ളം കുടിച്ച് ചത്തു. അതുകൊണ്ട് കൃഷി നടത്തിയില്ലെങ്കിലും വേണ്ടൂല, ആരും വരമ്പത്തൂടെ നടക്കരുത്. എന്നെ വിളിച്ചതിന് ശേഖരനും രാജനും അമ്മാവന്റെ സ്വത്ത് കൈക്കലാക്കാൻ ശ്രമിക്കുന്നു. ദുഷ്ടരായ രണ്ട് അനന്തിരവർ, ചന്ദ്രന്റെ പെങ്ങൾ ലക്ഷ്മി, വലിയ തമ്പുരാന്റെ സുഹൃത്ത് മേനോൻ, മേനോന്റെ മകൾ സതി. തിരുമേനി ഒന്ന് പറഞ്ഞു കൊടുക്കടാ കുഞ്ഞിരാമ. അൾസർ, ക്യാൻസർ, വാഷർ, ബുൾസർ, കാഷർ. അനൂപതയെ പറ്റി നിങ്ങൾക്ക് വല്ല വിവരം ഉണ്ടോ? ഓ, അതങ്ങനെ പ്രത്യേകിച്ച് പഠിക്കണമെന്നൊന്നുമില്ല. മരുന്ന് വാങ്ങുന്നതിന്റെ കൂട്ടത്തിൽ ഓരോ നോട്ടീസും കാണും, അതനുസരിച്ച് അങ്ങ് കൊടുത്തേച്ചാ മതി. അപ്പോ വല്ല ഓപ്പറേഷനും വരികയാണെങ്കിൽ എന്ത് ചെയ്യും? ഒരഞ്ചാറെണ്ണം ചെയ്യുമ്പോ ഞങ്ങളും അങ്ങ് പഠിച്ചു പോകും. അതാണ് ചുടുകാടിന്റെ അടുത്ത് തന്നെ ഞങ്ങൾ ആശുപത്രി തുടങ്ങാൻ പറഞ്ഞിട്ടിരിക്കുന്നത്. എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ചെയ്തോളൂ, പക്ഷെ ഇനി ഇവിടെ ചികിത്സ വേണ്ട. എന്നാൽ ഞങ്ങള് ഞങ്ങളുടെ തോണ് കൂടി അന്ന് എടുത്തോണ്ട് പൊക്കോട്ടെ. എടുത്തോളൂ. വരൂ കുഞ്ഞിരാമ. ശിവരാമ, എന്തോ അവര് മടങ്ങിപ്പോണതിന് മുമ്പ് ഒരു 250 rupees വീതം അവർക്ക് കൊടുത്തേക്കൂ. നമ്മളാണ് തോറ്റിരിക്കുന്നത്. കൃഷിക്കാരെ മുഴുവൻ മാത്രം ഒറ്റ കെട്ടാൻ അവരെ കൊണ്ട് കൃഷി ഇറക്കിച്ചു. ഗവൺമെന്റിൽ നിന്ന് വളവും പണവും വാങ്ങിക്കൊടുക്കും. എന്നിട്ട് ഒരു സഞ്ചരിച്ചവരെ പോലെ ഇന്ന് അവൻ മടങ്ങിപ്പോകുന്നു. അവനെ അങ്ങനെ വിടാൻ പാടില്ല ചേട്ടാ. എന്ത് ചെയ്യാം, നമ്മുടെ ചോറ് തിന്നുന്ന പരീക്ഷകളെല്ലാം വെറും പട്ടികളായി. ഞാൻ പോകാം ചേട്ടാ. ധൈര്യമുണ്ടോ? ഉണ്ട് എങ്കിൽ പോകും. ആവശ്യമുള്ള ആൾക്കാരെ ഉണ്ടോ? പക്ഷെ നിന്നെ ആരും തിരിച്ചറിയില്ല. ഇല്ല, നേരെ വളക്കടവിലേക്ക് പോകും. മിച്ചഭൂമി നൽകിയതിൽ അനന്തരവന്മാർക്ക് ചന്ദ്രനോടും മാധവനോടും വൈരാഗ്യമായി. അവരെ ഇല്ലാതാക്കാൻ പദ്ധതിയിടുന്നു. മാധവനെ രാജൻ വധിക്കുന്നു.
വയ്ക്കട്ടെ. ചന്ദ്രനെ വധിക്കാനുള്ള ശ്രമത്തിൽ ശേഖരന്റെ ഗുണ്ടകളിലൊരാൾ മരണപ്പെടുന്നു. കള്ളസാക്ഷിയുണ്ടാക്കി ചന്ദ്രന്റെ പേരിൽ കൊലക്കുറ്റം ആരോപിക്കുന്നു. അറസ്റ്റ് ഭയന്ന് ചന്ദ്രൻ ഒളിവിൽ പോകുന്നു. അബദ്ധം പറയാതെ ചന്ദ്ര, സത്യം തെളിയുന്നവരെ നീ ഇവിടെ നിന്ന് മാറി നിന്നേ പറ്റൂ. ഞാൻ പോയാൽ എന്റെ ലക്ഷ്മിക്കും ചിറ്റമ്മയ്ക്കും ആരുണ്ട് ചേട്ടാ? ഞങ്ങൾ നീ പോലീസിന്റെ കയ്യിൽ പെടാതിരിക്കേണ്ടത് ഈ നാട്ടിലെ കൃഷിക്കാരുടെ മുഴുവനും ആവശ്യം. മാധവൻ സാറിനെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു, ഇനിയുള്ളത് നീ മാത്രമാണ്. എവിടെയെങ്കിലും പോയി രക്ഷപ്പെടു ചേട്ടാ. ഞാൻ പോകാൻ ലക്ഷ്മി, നീ സമാധാനമായിരിക്കൂ. ചിറ്റമ്മ, ലക്ഷ്മി നല്ലതുപോലെ നോക്കിക്കൊള്ളുക. ലക്ഷ്മി, ഈ ലോകത്ത് സത്യത്തിൽ സ്ഥാനമുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വരും. ചേട്ട, എന്റെ കുടുംബത്തെ ഞാൻ ചേട്ടന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. ഞാൻ ജീവിച്ചിരിക്കുന്നവരെ നീ കുടുംബത്തിനെ പറ്റി വിഷമിക്കാം. ശരി ചേട്ട, പട്ടണത്തിലുള്ള ഒരാളിന് ഞാൻ ഒരു എടുത്തു വരും. ഈ കേസ് തീരുന്നവരെ നീ ഇവിടെ രഹസ്യമായി കഴിയണം. ലക്ഷ്മി, ഞാൻ വരട്ടെ. ചിട്ടമ്മേ, ഞാൻ വരട്ടെ. ചന്ദ്രന്റെ ചിറ്റമ്മ പാമ്പുകടിയേറ്റ് മരിക്കുന്നു. ലക്ഷ്മി നാരായണൻ നായരുടെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു. നാട്ടിലെത്തിയ ചന്ദ്രൻ ഇതൊക്കെ അറിയുന്നു. എന്നെ വിഷമിക്കുന്ന ആരും ഇല്ല. അവനെ നാരായണൻ ചേട്ടനെ ഏൽപ്പിക്കണം. വിഷമിക്കാതെ ജാനകി, ഞാൻ പോയൊരു വിഷാരി വിളിച്ചോണ്ട് വരാം. വേണ്ട, ഞാൻ ഇനി ജീവിച്ചിരിക്കില്ല. നാരായണ ചേട്ടാ, എനിക്ക് എന്റെ ചന്ദ്രനെ ഒന്ന് കാണണമെന്നുണ്ട്. ചിറ്റമ്മേ, നാരായണ ചേട്ടാ, മോളെ ലക്ഷ്മി, നാരായണ ചേട്ടാ, അവൻ ഞാൻ നാരായണ ചേട്ടനെ അവൾക്ക് ഞാൻ എന്റെ ജാനകി. ലക്ഷ്മി മോളെ, ലക്ഷ്മി. ശ്രീകുമാരൻ പെണ്ണ് കാണാൻ ചെല്ലുമെന്ന് പറഞ്ഞ മേനോന്റെ വീട്ടിൽ എത്തിച്ചേർന്ന ചന്ദ്രൻ സതിയുമായി അടുക്കുന്നു. ശ്രീകുമാരനും ലക്ഷ്മിയും കണ്ടുമുട്ടി ഇഷ്ടപ്പെടുന്നു. പെണ്ണുങ്ങളെ വഴിയെ പോവാൻ സമ്മതിക്കില്ല അല്ലേ? ഇനി ആരെങ്കിലും ഉണ്ടടാ പട്ടികളെ. നീ എറിഞ്ഞ കല്ല് അവന്റെ മേത്ത് കൊണ്ട് അവൻ ചടഞ്ഞ് വീണ് ചത്ത്. പോലീസുകാർ നിന്നെ വന്ന് പിടിച്ച് നോക്കിക്കൊണ്ടിരുന്ന എന്നെയും പിടിച്ച് നമ്മളെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി തൂക്കിക്കൊല്ലുമല്ല. അത്രയേ ഉള്ളോ? അവരെല്ലാം ഓടിപ്പോയി. തിരുമേനി ഭയപ്പെടണ്ട, എനിക്കിനി പേടിയില്ല. കുട്ടി ഏതാ? നമ്മുടെ ചന്ദ്രൻ, പട്ടയം മേടിച്ച ചന്ദ്രൻ. ലക്ഷ്മി കുട്ടി, ഒറ്റയ്ക്ക് നീ സഞ്ചരിക്കല്ലേ, ആരെങ്കിലും റാഞ്ചി എടുത്തോണ്ട് പോകും. എന്നെ ആരും ഒന്നും ചെയ്യില്ല. അഥവാ ഇനി ആരെങ്കിലും വന്നാലും തിരുമേനി അടുത്തുണ്ടല്ലോ. ലക്ഷ്മി കുട്ടി, ഞാൻ നടന്നറിഞ്ഞ് ക്ഷീണിച്ചു വന്ന് ഇവിടെ ഒന്ന് കിടന്നുറങ്ങാന്ന് വിചാരിച്ചപ്പോഴാ നിന്റെ ബഹളം കേട്ടത്. ശേഖരനും പി എയും കൂടി മേനോന്റെ വീട്ടിലെത്തി ശ്രീകുമാറിനെ കാണുന്നു. എന്റെ അനുവാദം കൂടാതെ
എന്റെ ഈ ബെഡ്റൂമിനകത്ത് കിടന്നു വരാനായിരുന്നു. ഞങ്ങളെ വലിയതിന് പറഞ്ഞയച്ചതാ. വലിയതിനോട് പറഞ്ഞയച്ചോ? ഇവിടെ ഒന്ന് ബാത്റൂമിന്റെ കഥ വിളിക്കാൻ. ശ്രീകുമാരനെ ഒന്ന് കാണാനും വിശേഷങ്ങൾ അറിയാനും വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. കണ്ടില്ലേ, വിശേഷങ്ങൾ അറിഞ്ഞില്ലേ? Then you can go. I don't care. ഡോ പി എ സാർ, നാട്ടിൽ പോയി അച്ഛനോട് പറയണം. കുറച്ചു നാൾ കഴിഞ്ഞിട്ടേ ഞാൻ അങ്ങോട്ട് വരുന്നുള്ളൂ. പറയാമേ ഒരു സംശയം. കൊച്ചു തിരുമേനി കരച്ചിൽ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് നിർത്തിയോ? ഇനിയും എന്റെ അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞാൽ പോലും ഞാൻ കരയില്ല. അഥവാ കരയണം തോന്നിയാൽ ഞാൻ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? കൂലിക്കാളെ വെച്ച് കരയിക്കും. മേനോൻ ടെലിഗ്രാം അടിച്ച് ശ്രീകുമാറിനെ വരുത്തുന്നു. അച്ഛനോട് കാര്യങ്ങൾ തുറന്നു പറയുന്നു. ലക്ഷ്മിയുമായുള്ള വിവാഹത്തിനും ചന്ദ്രനും സതിയുമായ വിവാഹവും നിശ്ചയിക്കുന്നു. വലിയ തിരുമേനി നാട് നീങ്ങിയതിൽ അങ്ങനെയൊക്കെ ദുഃഖമില്ലേ ശിവരാമ? ദുഃഖിച്ചിട്ട് എന്ത് കാര്യം? മരണം എന്നത് അലംഘനീയമായ ഒരു സത്യമാണ്. അതിനെ അതിജീവിക്കാൻ ആർക്കും സാധ്യമല്ല. എന്റെ സുഖയുടെ ഭേദമായി കാണണമെന്ന് അച്ഛൻ ആഗ്രഹം ഉണ്ടായിരുന്നു. നിർഭാഗ്യവശാലും കഴിഞ്ഞില്ല. ഞാൻ മരിച്ചിട്ടില്ലട. നിന്നെ ഈ നിലയിൽ കാണാൻ ഈശ്വരൻ എനിക്ക് ഭാഗ്യം തന്നു. ഞാൻ തന്നെയാണ് ആ നാടകത്തിന് കളമൊരുക്കിയത്. നീ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു എന്ന് എല്ലാവരും എന്നോട് പറഞ്ഞു. എനിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. നിന്നെ നേരം കണ്ട് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്, കമ്പിയടിച്ചത്. എന്റെ മോനെ, നിന്റെ സുഹൃത്തുക്കേട് എങ്ങനെ മാറി? ആരാ നിന്നെ ചികിത്സിച്ചത്? ഈ നിൽക്കുന്ന പെൺകുട്ടിയാണ് എന്നെ രക്ഷിച്ചത്. ഇവളുടെ സ്നേഹവും വാത്സല്യവും ഒന്ന് മാത്രമാണ് എന്നെ മനസ്സിലാക്കി തീർത്തത്. മേനോന്റെ മകൾ ഇത്ര സമർത്ഥയാണോ? മേനോന്റെ മകളല്ല, അതാണ് മേനോന്റെ മകൾ സതി. അപ്പോ ഈ പെൺകുട്ടി? ഇത് ലക്ഷ്മി. ഈ നിൽക്ക ചന്ദ്രന്റെ സഹോദരി. അച്ഛയൻ പട്ടയം നൽകിയ ആ ഭൂമി കൃഷി ജീവിക്കുന്ന പാവപ്പെട്ട ഒരു കൃഷിക്കാരൻ. ആ ചന്ദ്രനെ എനിക്കറിയാമല്ലോ. ആട്ടെ, മോൻ എങ്ങനെ ഇവരുമായിട്ട് ബന്ധപ്പെട്ടു? ശേഖരൻ സതിയെ കടത്തിക്കൊണ്ടുപോകുന്നു. പിറകെ എത്തിയ ചന്ദ്രനും ശ്രീകുമാറ ചേർന്ന് ശേഖരനെ തോൽപ്പിച്ച് സതിയെ രക്ഷപ്പെടുത്തുന്നു. രണ്ട് വിവാഹവും നടക്കുന്നതോടെ കഥ അവസാനിക്കുന്നു. സത്യസന്ധതയും ആത്മാർത്ഥതയും ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാക്കും എന്നുള്ള സത്യം വിളിച്ചോതുന്ന ഈ സിനിമ ഒരു വൻ വിജയമായിരുന്നു. അണിയറ ശില്പികൾ അഭിനന്ദനം അർഹിക്കുന്നു. കൂട്ടുകൾ സമുദായം വിജയിച്ചു. കരിനിലങ്ങൾ കാമധേനുവായി മാറി. തമ്പുരാക്കന്മാരുടെ കണ്ണു തുറന്നു. കരഞ്ഞു കരഞ്ഞു കഴിഞ്ഞവർ പൊട്ടിച്ചിരിച്ചു. സതി ചന്ദ്രമണ്ഡലം പിടിച്ചടക്കി. ശിവകുമാരൻ കുമാരി. ഇനി തമ്പുരാക്കന്മാരുടെ വാഴ്ചയില്ല. അതുകൊണ്ട്